ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ദിവ്യകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലേൺ വിത്ത് ഡി കെ. ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? മലയാളത്തിൽ നമ്മളതിനെ കൂട്ടുപലിശ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു, അതിൻ്റെ ഇക്വേഷനും പറഞ്ഞിരുന്നു. ഞാൻ ഇക്വേഷൻ എഴുതുകയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 100. ഇതായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ഫോർ എക്സാമ്പിൾ, യു ആർ ഡെപ്പോസിറ്റിംഗ് റുപ്പീസ് 1000 ഇൻ എ ബാങ്ക് ഫോർ 10% പെർ ആനം ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ 2 years. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് ആൻസർ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരുമ്പോൾ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് 1000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, അതിൻ്റെ 10% നിങ്ങൾക്ക് പലിശ കിട്ടുന്നത് ഒരു വർഷം കഴിയുമ്പോൾ, അതായത് 100 രൂപയാണ് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇവിടെ 2 വർഷമുള്ളത് കൊണ്ട് 2ാമത്തെ വർഷവും നിങ്ങൾക്ക് കിട്ടുന്നത് 100 രൂപ തന്നെയാണ്. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്രയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൾ, ഓക്കെ, ഈ എമൗണ്ടിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൾ. എന്താണോ പ്രിൻസിപ്പൾ വാല്യൂ, ആ പ്രിൻസിപ്പൾ വാല്യൂവിനുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1ാമത്തെ വർഷം എനിക്ക് 100 രൂപ കിട്ടി, ഇതാണ് 1ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്. 2ാമത്തെ വർഷം എനിക്ക് 100 രൂപ കിട്ടുന്നതോടൊപ്പം തന്നെ 1ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടി എനിക്ക് ലഭിക്കുന്നു. സോ ഐ എം റൈറ്റിംഗ് ഹിയർ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, കൂട്ടുപലിശ, പലിശക്ക് മുകളിൽ പലിശ, അതുകൊണ്ടാണ് നമ്മളിതിനെ കൂട്ടുപലിശ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം 100 രൂപയുടെ 10% കൂടി എനിക്ക് ലഭിക്കുന്നു. ഇപ്പം 2ാമത്തെ വർഷം അതെത്രയാണ്? 100 രൂപയുടെ 10% എന്ന് പറയുന്നത് 10 രൂപയാണ്. സോ ടോട്ടൽ 210 രൂപയായിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ അവിടെ എനിക്ക് 200 രൂപ മാത്രമേ ലഭിക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് 210 രൂപ ലഭിക്കുന്നു. സോ ഇൻട്രസ്റ്റ് ഈസ് ലിറ്റിൽ മോർ, ലിറ്റിൽ ബിഗർ ദാൻ സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ ദയവേത് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് പാർട്ട് വിൽ ബി വെരി ഈസി. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓർ യു ക്യാൻ പ്രസ് ദ സജഷൻ ബട്ടൺ ഹിയർ. ഓക്കെ, സോ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയുമ്പോൾ ഇതിലെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. നമ്മൾ ഇക്വേഷനേക്കാൾ ഉപരി നമ്മൾ കുറേ ഷോർട്ട് മെത്തേഡുകൾ വിത്തൗട്ട് ഇക്വേഷനാണ് നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇക്വേഷൻ വഴി എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കുക, അതിനുശേഷം നമ്മൾ വിത്തൗട്ട് ഇക്വേഷൻ, ഓക്കെ, വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നോക്കുക, നമ്മളുടെ ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു എൻ. ക്ലിയർ അല്ലേ? ഇതാണ് എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എമൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതാണൊരു ബാങ്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ബാങ്ക്. അപ്പോൾ ഇതൊരു കസ്റ്റമറാണ്. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ഞാൻ വിളിക്കുന്നു പ്രിൻസിപ്പൾ. കസ്റ്റമർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ ഞാൻ വിളിക്കുന്നു എമൗണ്ട്. എമൗണ്ട് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി ലഭിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എ മാത്രമേ ഡയറക്റ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. എയുടെ ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പളാണ്. പി ഈസ് പ്രിൻസിപ്പൾ. ഓക്കെ, ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുക, പെർ ആനമാണ് പറയുക. സോ PC.PA പെർസെൻറ്റേജ് പെർ ആനം എന്നാണ് അത് സാധാരണ പറയുക. എൻ എന്ന് പറയുമ്പോഴാണ് ഡ്യൂറേഷൻ ഇൻ ഇയേഴ്സ്. ഡ്യൂറേഷൻ നമ്മൾ ഇയേഴ്സിലാണ് പറയുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കിവിടെ എമൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ദ എ ഈസ് ഈക്വൽ ടു P+I ആണെന്നറിയാം. ഐ എന്ന് പറയുന്നത് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എയിൽ നിന്ന് പി മൈനസ് ചെയ്യണം. ഓക്കെ, പ്രീവിയസ് ഇക്വേഷൻ എന്തായിരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആ ഇക്വേഷൻ വളരെ ഈസി ആയിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PNR/100. നിങ്ങൾക്ക് നേരിട്ട് SI കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് നേരിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കില്ല. നിങ്ങൾ നേരെ എമൗണ്ട് കണ്ടുപിടിക്കുക, അതിനുശേഷം നിങ്ങൾ CI കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് CI കാണുന്ന ഇക്വേഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് PSC ഡിഗ്രി ലെവൽ പോയിൻ്റ് ഓഫ് വ്യൂ അത്തരം സാധ്യതകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ വിൽ മൂവ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 1.
What is the CI on rupees 4000 at 5% per annum for 2 years? അപ്പോൾ ഇതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് സി ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഓൺ റുപ്പീസ് 4000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ പിയുടെ വാല്യൂ? 4000 റുപ്പീസ് ആണ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 5% പെർ ആനമാണ്. 5% പെർ ആനമാണ്. ഓക്കെ, ഫോർ 2 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാ? എൻ്റെ വാല്യൂ 2 years. ക്ലിയർ അല്ലേ? അപ്പം എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? സോ ഐ എം റൈറ്റിംഗ് ഹിയർ, എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു n. ഇത് എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ്, മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? എമൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സി ഐ കാണുന്നുണ്ടെങ്കിൽ a-p ഒന്നും കൂടി ചെയ്യണം. സോ എന്നാലേ നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഇസ് എ? എ ഇസ് ഈക്വൽ ടു പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് 4000 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, 4000 ആണ്. ഇൻറ്റു 1+R, ആർ എത്രയാ? ആറ് 5 ആണ്. ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു എൻ എത്രയാ? 5%. എൻ 2 ആണ്. അപ്പോൾ ഈ വാല്യൂ കൊടുത്തു. ഇനി എന്ത് വന്നു? 4000 ഇൻറ്റു ഇത് കട്ട് ചെയ്യുമ്പോൾ 20 വന്നു. സോ ഇവിടെ 21/20 ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. സോ വാട്ട് ഇസ് ആൻസർ? 4000 × 21 × 21 ഡിവൈഡഡ് ബൈ 20 × 20 വന്നു. താഴെ 400 വന്നു. 400 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 20 ആണുള്ളത്. സോ 21 × 21 നമുക്ക് എല്ലാവർക്കും അറിയാമത് 441 ആണ്. ഇൻറ്റു 10 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4410 റുപ്പീസ് കിട്ടുന്നു. ഇതാണ് നിങ്ങളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? എമൗണ്ട് ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നിങ്ങളോട് ചോദിച്ചത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? നോക്കുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു എഗെയിൻ a-p ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ എ എത്രയാ? 4410 - p എത്രയാ? 4000. സോ ദ ആൻസർ ഈസ് 410 rupees. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്നത് എമൗണ്ട് ആണ്. എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വഴി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നമുക്ക് ഇത് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നു. 2, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 types ഉണ്ട്. അപ്പോൾ ഈ 3 types പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. 2 types അതിൽ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഈ 2 കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ഷോർട്ട് മെത്തേഡ് പറയുന്നതിന് മുമ്പ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ടൈപ്പുകൾ ഞാനൊന്ന് പറയാം. അതിൽ 1, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇയർലി, ഓക്കെ, വർഷം വർഷം കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഇയർലി. 2, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഹാഫ് ഇയർലി. എല്ലാ 6 months, അതിനെയാണ് നമ്മൾ ഹാഫ് ഇയർലി എന്ന് പറയുന്നത്. 6 months കൂടുമ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയും ചില ബാങ്കുകൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി 3rd ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ക്വാർട്ടർലി. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 months, ഇത് 6 months, ഇത് 12 months. ഇയർലി എന്ന് പറയുമ്പോൾ അത് 12 months എല്ലാവർക്കും അറിയാം. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 months, ക്വാർട്ടർ എന്ന് പറയുമ്പോൾ അത് 3 months. അപ്പോൾ ഈ 3 രീതിയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ 3 രീതിയിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, സി ഐ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സി ഐ കാണാനെന്ന് പറയുമ്പോൾ ഇത് ഹാഫ് ഇയർലി ആണോ ഇയർലി ആണോ ക്വാർട്ടർലി ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഇയർലി എന്നായിരിക്കും അതിൻ്റെ ഡീഫോൾട്ട് മീനിങ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ഇയർലി എന്നായിരിക്കും. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിരുന്നു, എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു എൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഇവിടെ 3 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഏതിൻ്റെ ഇക്വേഷനായി പറഞ്ഞിരിക്കുന്നത്? ഇത് നോക്കാം, ഇത് ഇയർലിയുടെ 1st ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കാൽക്കുലേറ്റിംഗ് ഇയർലി എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള 2 ഇക്വേഷൻ എന്താണ്? ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പറയാം. എങ്കിലും ഞാൻ ഒരു വാക്ക് ഇവിടെ സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഈ 3 സെപ്പറേറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടതില്ല. നിങ്ങൾ ഈ 3 വന്നു കഴിഞ്ഞാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇയർലി ആണെങ്കിലും ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിലും ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിലും, യു ജസ്റ്റ് റിമെമ്പർ 1 equation. ഏത് ഇക്വേഷൻ? എ കാണാൻ, എമൗണ്ട് കാണാൻ, പി ഇൻറ്റു 1+R ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു എൻ എന്ന ഇക്വേഷൻ മാത്രം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ ചില, അപ്പോൾ നമ്മൾ ആ കിട്ടിയ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പറയാം.
ഓക്കെ. സോ ഈ പ്രോബ്ലം നമുക്ക് ഷോർട്ട് വഴി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡു ദ സെയിം പ്രോബ്ലം യൂസിങ് ഷോർട്ട് മെത്തേഡ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഷോർട്ട് വഴി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നോക്കൂ, ഇവിടെ ആ വാല്യൂസ് ഒക്കെ ഒന്ന് ആദ്യം എടുത്ത് എഴുതി വെക്കാം. പിയുടെ വാല്യൂ എത്ര? പിയുടെ വാല്യൂ 4000 ആണ്. ആ വാല്യൂ നമ്മൾ എഴുതി. ഇവിടെ ക്ലിയർ അല്ലേ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താ കണ്ടുപിടിക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ഇയർലി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇയർലി ആണ്. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇയർലി ആണ്. പിയുടെ വാല്യൂ ഇയർലി ആണ്. പിയുടെ വാല്യൂ 4000 ആണ്. ആറിൻ്റെ വാല്യൂ 5% പെർ ആനമാണ്. അതേപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ 2 years ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 years ആണ്. ഇനി നോക്കണേ, അപ്പോൾ നമ്മളിവിടെ 4000 എന്താണ് നിങ്ങളുടെ പ്രിൻസിപ്പിൾ, അതിവിടെ നിങ്ങളൊരു ബോക്സിൽ കാണിക്കാം. ക്ലിയർ അല്ലേ? എന്താണ് പ്രിൻസിപ്പിൾ, അത് ബോക്സിൽ കാണിക്കാം. ഇനി എത്ര വർഷമാണ്? 2 വർഷമല്ലേ? 2 വർഷമായതുകൊണ്ട് നിങ്ങളിതുപോലെ 2 lines ഇങ്ങനെ വരയ്ക്കുക. 2 lines വരയ്ക്കാം. അപ്പോൾ ഓരോ ലൈൻസും കാണിക്കുന്നത് ഓരോ വർഷമാണ്. ഇത് ഫസ്റ്റ് ഇയർ കാണിക്കുന്നു, ഇത് സെക്കൻഡ് ഇയർ കാണിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളിവിടെ ഓരോ ബോക്സ് വരച്ച്, ഇവിടെ ഒരു ബോക്സ് വരച്ചു, നിങ്ങളിവിടെ ഒരു ബോക്സ് വരച്ചു. വളരെ സിമ്പിളാണ് ചെയ്യാൻ. നമ്മൾ ആദ്യത്തെ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചെയ്യുമ്പോൾ ഇതുപോലെ ബോക്സൊന്നും നമ്മൾ വരക്കൂല, ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് പോവുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഇയർ അല്ലേ? 1 ഇയർ. ഫസ്റ്റ് ഇയറിൽ എത്ര റേറ്റ് നമുക്ക് നോക്കൂ. റേറ്റ് 5% പെർ ആനം. പെർ ആനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ വർഷവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വർഷം 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ വർഷം എത്രയാണ്? 5%. ക്ലിയർ? അപ്പോൾ നമ്മളിനി വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നോക്കൂ, 4000 × 5% എത്രയാണ്? 4000 × 5% എന്ന് പറഞ്ഞാൽ 200. ക്ലിയർ അല്ലേ? അതങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചത്. നോക്കൂ, 4000 × 40% പെട്ടെന്ന് കണ്ടുപിടിക്കുക. 4000 × 10% എന്ന് പറയുന്നത്, ക്ലിയർ അല്ലേ? 4000 × 10% എന്ന് പറയുന്നത് 400. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 5% എന്ന് പറഞ്ഞാൽ എന്താണ്? 400 പകുതിയല്ലേ വരുന്നത്, അപ്പോൾ 200. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ 4000 × 5% ഇവിടെയും കണ്ടുപിടിച്ചു, അത് എത്രയാ? 200. ക്ലിയർ ഫ്രണ്ട്സ്? ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വർഷം മുതലാണ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് തുടങ്ങുന്നത്. ക്ലിയർ? ഇപ്പം നമ്മൾ ടോപ്പിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പിളും, പ്രിൻസിപ്പിളിൻ്റെ ഇൻട്രസ്റ്റ്. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഇതാണ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിളിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. അത് രണ്ടാം വർഷം മുതലേ ലഭിക്കുക. അപ്പോൾ രണ്ടാം വർഷം എവിടെയാണ്? ഇതാണ് രണ്ടാം വർഷം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാം വർഷത്തിൽ ഇവിടെ നിൽക്കുക. ഇവിടെ നിന്നിട്ട് തൊട്ട് മുമ്പിൽ എത്ര ബോക്സ് ഉണ്ടെന്ന് നോക്കുക. എത്ര ബോക്സ് ഉണ്ട്? ഒരു ബോക്സ് അല്ലേ? അപ്പം തൊട്ട് മുമ്പിൽ ഒരു ബോക്സ് ഉള്ളത്, ആ ഒരു ബോക്സ് നിങ്ങൾ ഇവിടെ വരയ്ക്കുക. ഒരു ബോക്സാണ് വരയ്ക്കേണ്ടത്, വാല്യൂ എഴുതരുതേ. ഇന്നെന്താണ്? ഈ 200 × 5% നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? 200 × 5%. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 200 × 5% എത്രയാണ്? 200 × 5% എന്ന് പറയുന്നത് 10. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വാല്യൂസും കിട്ടിയല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. നിങ്ങൾ ഈ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 200 + 200 + 10. സോ ₹410. ഇതാണെന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് കുറച്ചും കൂടി വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വേഗത്തിൽ ചെയ്യുക. നിങ്ങളിതുപോലെ ബോക്സൊന്നും വരയ്ക്കില്ല, പെട്ടെന്ന് പെട്ടെന്ന് അടിയിലടി വരച്ച് പോവുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം. ഇവിടെ ആദ്യത്തെ ഈ റോ, ഈ റോയാണ് ആദ്യത്തെ റോ. കാരണം ഈ 200 × 200 അടങ്ങുന്നതാണ് ആദ്യത്തെ റോ. ഈ ആദ്യത്തെ ഈ ഒരു റോ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 400 അല്ലേ കിട്ടുന്നത്? ഈ 400 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 400 കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചതെങ്കിൽ ഇതിൻ്റെ ഉത്തരം 400. അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത്? ഫസ്റ്റ് റോ നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഈ മഞ്ഞ വര മൊത്തം, ഈ എല്ലാം കൂടി ഈ മഞ്ഞ ഈ ബോക്സിലുള്ളത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 410. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ വിൽ മൂവ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹10,000 അറ്റ് 10% പെർ ആനം ഫോർ 3 years എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. തന്നിരിക്കുന്നു, പിയുടെ വാല്യൂ തന്നിരിക്കുന്നു. ഡയറക്റ്റ്ലി 10K ആണ് തന്നിരിക്കുന്നത്. ₹10,000 ആ പിയുടെ വാല്യൂ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% പെർ ആനം. പെർ ആനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 വർഷമാണ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പിന്നെ 3 types കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യാം, ഓർ യു ക്യാൻ കാൽക്കുലേറ്റഡ് ഹാഫ് ഇയർലി, ഓർ യു ക്യാൻ കാൽക്കുലേറ്റഡ് ക്വാർട്ടർലി. ഇതിൽ ഏതാ ചോദിച്ചിരിക്കുന്നത്? ഇയറാണോ, ഹാഫ് ഇയറാണോ, ക്വാർട്ടറാണോ എന്നൊന്നും പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല ക്വസ്റ്റിനകത്ത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഇയർലി ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്താണ്? A = P × 1+R/100 ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എമൗണ്ടിൻ്റെ ഇക്വേഷനാണേ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ടിൽ നിന്ന് P മൈനസ് ചെയ്യണം.
സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. സോ വട്ട് ഈസ് ദ ആൻസർ? എമൗണ്ട് ഈസ് ഈക്വൽ ടു, നോക്കണേ പിയുടെ വാല്യൂ എത്രയാണ്, 10,000 ആണ് പിയുടെ വാല്യൂ. ദാ ഇവിടെ പിയുടെ വാല്യൂ അറിയാം നിങ്ങൾക്ക്. 1+R 10% ഡിവൈഡഡ് ബൈ 100 ഹോൾ റേസ് ടു 3 ആവുക. സോ വട്ട് ഈസ് ദ ആൻസർ? ഇവിടെ 10,000 വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ചെയ്തു. സോ 11/10 ഹോൾ ക്യൂബ് വന്നു. ഇപ്പോൾ അടിയിൽ 3 0 ഉണ്ട്, 3 0 കട്ടാകുമ്പോൾ സോ 10 × 11³ എന്ന് ലഭിക്കും. സോ വട്ട് ഈസ് ദ ആൻസർ? 10 × 11³ 1331 ആണ്. സോ വട്ട് ഈസ് ദ ആൻസർ? 1330. ഇതാണ് നിങ്ങളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, 1330. ഇനി ഫൈനലി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ? നിങ്ങളോട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സി ഐ ഈസ് ഈക്വൽ ടു A-P ആണ് ചെയ്യേണ്ടത്. A-P ചെയ്യുക. അപ്പോൾ A ആണ് ഇപ്പോൾ കിട്ടിയത്, 1330 മൈനസ് 10,000. 10,000 അല്ലേ നിങ്ങളുടെ പി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ആൻസർ? വിൽ ബി 3310 റുപ്പീസ്. ഓക്കെ, അപ്പം 3310 രൂപയാണ് നിങ്ങളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഇതുപോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇക്വേഷനിലെ ഡാറ്റാസൊക്കെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നിങ്ങളുടെ പി എസ് സിക്ക് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും, വലിയ നമ്പേഴ്സൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന നമ്പറായിരിക്കും തരിക. സോ ദ പ്രോബ്ലം വിൽ ബി ഈസി ഫോർ യു. അപ്പം നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെ ഷോർട്ട് വഴി ചെയ്യാൻ നോക്കാം. ഓക്കെ, ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രാഫ് വഴി നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളിതേപോലെ ആദ്യം നിങ്ങൾ ഇതേപോലെ ഒരു ബോക്സ് വരച്ചു. ഈ ബോക്സിൽ നിങ്ങൾ എന്താ കാണിക്കേണ്ടത്? നിങ്ങളുടെ പ്രിൻസിപ്പൽ വാല്യൂ എഴുതി. 10,000 രൂപയാണ് പ്രിൻസിപ്പൽ വാല്യൂ. ഡ്യൂറേഷൻ എത്രയാണ്? വാട്ട് ഈസ് ദ ടൈം ഡ്യൂറേഷൻ? 3 വർഷമാണ്. ഈ 3 വർഷത്തെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? 3 വർഷത്തെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ 3 ലൈൻ വരയ്ക്കുക. 1, 2 and 3 ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് ഇയർ ആണ് കാണിക്കുന്നത്, ഇത് സെക്കൻഡ് ഇയർ ആണ് കാണിക്കുന്നത്, ഇത് തേർഡ് ഇയർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഓരോ വർഷവും റേറ്റ് എത്രയാണ്? 10% അല്ലേ. അത് നിങ്ങൾ അതിൻ്റെ നേരെ മുകളിൽ എഴുതുക 10%. ഇവിടെയും 10% തന്നെയാണ്, ഇവിടെയും 10% തന്നെയാണ്. ഇനി ഒന്നാമത്തെ ബോക്സ്, ഇതാ ഈ 3 ഇയറിലും ഓരോ ബോക്സ് വരക്കുക. അത് വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ വരക്കുക. അപ്പം ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കൂ. 10,000 ൻ്റെ 10% നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതിവിടെ എഴുതൂ. എത്രയാണ് വരുന്നത്? 1,000 രൂപയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. കാരണം ഇവിടെ എന്താണ്? ഇവിടെയും 10,000 ആണ്, ഇവിടെയും റേറ്റ് 10%. ഇവിടെയും റേറ്റ് 10,000 ആണ്, 10%. അപ്പോൾ ഇവിടെ 1,000 ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി 3 ബോക്സ് ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഇനി ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പളാണ്. ഇതാണ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പളിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം, 3-ാമത്തെ വർഷം. ഇനി ഞാൻ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇയർ മുതലാണ് ലഭിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്കൻഡ് ഇയറിൽ നിന്നിട്ട് നമ്മൾ നോക്കുക, തൊട്ട് മുമ്പിൽ എത്ര ബോക്സ് ഉണ്ട് നോക്കുക. ഒരു ബോക്സ് അല്ലേ ഉള്ളൂ, ആ ഒരു ബോക്സ് ഇവിടെ വരച്ചു. ഇപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ 1,000 ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 10%. 10%. അപ്പോൾ 1,000 ൻ്റെ 10% എത്രയാണ്? 100 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എപ്പോൾ കിട്ടുന്നു? സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് ഈ സെക്കൻഡ് ഇയറിൽ ഞാൻ എഴുതാൻ കാരണം. ഓക്കെ അല്ലേ? ഇനി 3-ാമത്തെ വർഷം വരൂ. 3-ാമത്തെ വർഷത്തിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% തന്നെയാണ്, അത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആരൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ എത്ര ബോക്സ് ഉണ്ട് എന്ന് നോക്കാം. സിമ്പിളാണ് ലോജിക്ക്. തൊട്ട് മുമ്പിൽ എത്ര ബോക്സ് ഉണ്ട്? 3 ബോക്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഒന്നിവിടെയുണ്ട്. ഈ 3 ബോക്സ് നിങ്ങൾ അതേപോലെ വരക്കുക ഇവിടെ. ക്ലിയർ അല്ലേ? 1, 2, 3. ഓക്കെ, പരീക്ഷയ്ക്ക് ഇതുപോലെ ബോക്സ് വരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 ബോക്സിൻ്റെ ഈ 3 ബോക്സിൻ്റെ ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം 1,000 ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. 100 ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ 1,000 ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. തൊട്ട് മുമ്പിലുള്ള 3 ബോക്സ് അതാണ് നോക്കേണ്ടത്. അപ്പോൾ എത്രയാണ് റേറ്റ്? എത്രയാണ് റേറ്റ്? 10% നോക്കൂ. ഇവിടെ 3-ാമത്തെ വർഷം 10% ആണ് റേറ്റ്. അപ്പം 3-ാമത്തെ വർഷം 10% ആണ് റേറ്റ്. 3-ാമത്തെ വർഷം 10% ആണ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വാല്യൂ വരുന്നത്? 1,000 ൻ്റെ 10% എന്ത് വന്നു? 100 വന്നു. ഇവിടെയോ 100 ൻ്റെ 10% 10 രൂപയാണ്. 1,000 ൻ്റെ 10% എത്രയാണ്? വീണ്ടും നിങ്ങൾക്ക് 100 രൂപ ലഭിക്കുന്നു. ഇനി എന്താ ആൻസർ? എന്താ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ആൻസർ നോക്കൂ. ഈ ബോക്സ് എല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ 1,000, 2,000, 3,000, 3,300, 3,310 കിട്ടുന്നില്ലേ? ഇതന്നല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്? സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ബോക്സ് ഒന്നും പരീക്ഷയ്ക്ക് വരക്കും
ഉണ്ടാക്കില്ല, ജസ്റ്റ് അതിൻ്റെ അടിയിലടിയിലൊന്നും ജസ്റ്റ് ഒന്ന് എഴുതി പോവുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേ പ്രോബ്ലത്തിനകത്ത് നിങ്ങളോട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത് എന്ന് വിചാരിക്കുക, വാട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്, നോക്കൂ ഒന്നാമത്തെ റോ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ റോ ആഡ് ചെയ്യുമ്പോൾ, ഒന്നാമത്തെ റോ ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ വാട്ട് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്? 3000 രൂപ. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹10,000 അറ്റ് 10% പെർ ആനം ഫോർ 3 years എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എസ് ഐ മൈനസ് സി എ. ഓക്കെ, എസ് ഐ മൈനസ് സി എ ഏതാണോ വലുത് അതിന് ചെറുത് കുറക്കുക ഡെഫിനറ്റ്ലി. സോ 3310 - 3000, സോ വാട്ട് ഈസ് ദ ആൻസർ? 310 rupees. അപ്പോൾ ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 310 കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3310 കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 കിട്ടി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3310 കിട്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാ മൂന്നെണ്ണം നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. വളരെ സിമ്പിൾ ലോജിക്കാണ്. എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം. സോ ഇത്രയും നമ്മൾ തൽക്കാലം ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അടുത്ത വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. ടിൽ ദെൻ, ബൈ ബൈ.